സൂര്യകാന്തി പാടങ്ങൾ ഇന്നും കണ്ണിന് കുളിർമ നൽകുന്നതാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലെ പാടങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് മലയാളികളാണ് പൂക്കളുടെ ശോഭ ആസ്വദിക്കാൻ എത്തുന്നത്. എന്നാൽ ഇനി സൂര്യകാന്തി പാടം കാണാൻ അധികം ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട, ബൈസൺ വാലി മുട്ടുകാട്ടിൽ എത്തിയാൽ മതി. കാണാം സൂര്യകാന്തി പൂക്കളുടെ നയനമനോഹര കാഴ്ച. ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് എന്നും ഒരു വിസ്മയം തന്നെയാണ്. ഏക്കറുകണക്കിന് നെൽകൃഷി അവശേഷിക്കുന്ന ഇടുക്കിയിലെ ചുരുക്കം ചില പ്രദേശം. സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിപ്പാറയും പാടശേഖരങ്ങൾ കൊണ്ടും സമ്പന്നമായ മുട്ടുകാട് തികച്ചും ഒരു കാർഷിക ഗ്രാമമാണ്. ഇടുക്കിയിലെ എല്ലാ കർഷകനും നെൽകൃഷിയെ ഉപേക്ഷിച്ചപ്പോഴും കൃഷിയെ ചേർത്ത് പിടിച്ചവരാണ് മുട്ടുകാട് നിവാസികൾ. എന്നാൽ കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും ഒരു വെല്ലുവിളി തന്നെയാവുകയാണ്. ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുവാൻ ടൂറിസം സാധ്യതകളെ കൂട്ടുപിടിക്കുകയാണ് യുവതലമുറയും കർഷകരും. ബൈസൺമാലി മുട്ടുകാട് വഴി ചിന്നക്കനാലിലേക്കെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ മുട്ടുകാട്ടിലെ കാർഷിക മേഖല ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് പലരും. പ്രദേശത്തെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ മുട്ടുകാട് പാടത്ത് സൂര്യകാന്തി കൃഷി നടത്തുന്നതെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. മുട്ടുകാട് പാടത്ത് നമ്മുടെ പൂക്കളുടെ ഒരു വസന്തം വിരിയിച്ചിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കൃഷിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നമ്മളിപ്പോൾ നെൽകൃഷി ചെയ്തു വരുന്നത്, രണ്ട് കൃഷി ചെയ്തു വരുന്നത് പാടായിരുന്നു. വെള്ളത്തിൻ്റെ ക്ഷാമം മൂലം നമ്മൾ ഒരു കൃഷിയിലേക്ക് മാറി. അപ്പോൾ കുറച്ച് വെള്ളം വേണ്ട കൃഷികളായ ഈ സൂര്യകാന്തി പോലെയുള്ള പയർ പോലെയുള്ള കൃഷികളാണ് രണ്ടാമത് കൃഷിയായിട്ട് ചെയ്യുന്നത്. പാടശേഖരത്ത് പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളെ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. സ്കൂൾ അവധിയാണെന്നതിനാൽ നിരവധി കുട്ടികളും മുട്ടുകാട് പാടശേഖരത്തെത്തുന്നു. വിവിധങ്ങളായ പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവനത്തിൻ്റെ കൂടി ഭാഗമാണ് ഹൈറേഞ്ചിൻ്റെ കുട്ടനാട്ടിൽ പൂത്തുനിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ. ന്യൂസ് ബ്യൂറോ രാജകുമാരി.